டூடு மாறிக்கடா டா டா. மம்மி என்னம்மோ. தனு, ஷூ அண்ட் ஷவர் எப்பொழுதும் டிசிப்ளின்ட் ஆயிருக்கணும். யூ ஆர் நாட் எ வில்லேஜ் கை. வில்லேஜ் கை டூடு டா டா. മമ്മിയുടെ ഒരു കറണ്ട് ലാഭിക്കല്. ഇത്തിരി ചോരേ വെച്ചുള്ളൂ, അതും ബാക്കി. ഒത്തിരി ഉണ്ടായിരുന്നു. മിസ്റ്റർ ഡൂഡു, കമോൺ കമോൺ. ഗോഡ്മാൻ, കമോൺ കമോൺ. മമ്മി, എന്താ കഴിക്കാൻ? ബ്രെഡ് ഓംലെറ്റ്, ഗ്രേപ്പ് ജ്യൂസ്. എന്തുണ്ടാക്കിയാലും തെളിയാത്ത മുഖം ജന്തു. മമ്മി എന്തോ മനസ്സ് പറഞ്ഞല്ലോ. എന്താണ് മിസ്റ്റർ തനുവിന് വേണ്ടത്? കെഎഫ്സി ബർഗർ, പെപ്സി. അയ്യടാ, അതിലൊക്കെ പല രാസവിഷക്കൂട്ടുകളും ചേർക്കുന്നുണ്ടെന്ന് വാട്സപ്പിൽ ഉണ്ടായിരുന്നു. എന്നിട്ടാരും കഴിക്കുന്നില്ലല്ലോ. മമ്മി, വെനസ്ഡേ ഒരു പിടിഎ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. വെനസ്ഡേ ഡാഡി എത്തില്ലല്ലോ. ഓ, ഡാഡിയെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ട, മമ്മി വന്നാ മതി. വരാം, നിന്റെ ഫ്രണ്ട്സിനെയും അവരുടെ പാരന്റ്സിനെയും ഒക്കെ കാണാലോ. അവരെ ഒന്നും വിളിച്ചിട്ടില്ല. പിടിഎ മീറ്റിംഗിന് എല്ലാവരും ഉണ്ടാവില്ലേ? ഞാനും മമ്മിയും പിന്നെ ആശിഷും ഉമ്മയും. പ്രിൻസിപ്പൽ, ക്ലാസ് ടീച്ചർ, ചെറിയൊരു മീറ്റിംഗ്. അപ്പോ പിടിഎ മീറ്റിംഗ് അല്ല. സ്കൂളിൽ നീ എന്തുകൊടുത്തക്കടാ ഒപ്പിച്ചത്? എല്ലാ തവണയും നീ ഇത് തന്നെയല്ലേ പറയാറ്. നീ തന്നെ സോൾവ്. നിന്റെ പ്രിൻസിപ്പളിന്റെ ചീത്ത കേൾക്കാൻ ഞാൻ വരില്ല. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഡാഡിയോട് വിളിച്ച് പറയാൻ പോവും. എന്താ പറ്റി? ഒന്നുമില്ല മോനൊന്നുമില്ല. മമ്മി മോനെ വെറുതെ പേടിപ്പിക്കാൻ പറഞ്ഞതല്ലേ? ഇല്ല മമ്മി, വേറെ സ്കൂളിലേക്ക്. ഡാഡിയോട് ഒന്നും പറയില്ല, ഡാഡി ഒന്നും അറിയില്ല. ഞാൻ വരാം മോനെ സ്കൂളിലേക്ക്. എപ്പിലെപ്സിയുടെ ചെറിയ ബിഗിനിങ്, മയോക്ലോണിക് ജേർക്സ് മാത്രമേ ഇപ്പോൾ അവന് സ്ട്രെസ് നൽകാനിടയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. ആ വിജി, ഞാൻ വല്ലാതെ പേടിച്ചു പോയി. കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ ഞാൻ ക്ലാസ് മിസ്സിനോട് പറയാം. നമ്മൾ ഈ മാനേജ്മെന്റ് ടെക്നിക്ക് ഒന്നും പഠിച്ചിട്ടില്ലേ? ഡോക്ടർ പറഞ്ഞതോർത്ത് അവനെ വഴക്ക് പറയാനും പേടിയാ. വേഗം വന്ന് ടാക്കിൾ ചെയ്. മമ്മി, മമ്മി, ദാ വരുന്നു. ഡാഡിയോട് സംസാരിക്കുന്നു മോൻ. എനിക്കൊന്നും സംസാരിക്കില്ല. മമ്മി വാ. അവന് ഉറക്കം വരുന്നു. അയ്യേ, പട്ടിയെ വെട്ടി കിടത്താനോ? മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. അയ്യേ, എന്ത് ദിവസാടോ ഇത്! എന്റെ ഭാര്യ നിന്നെ കണിയണ്ട്, അതുപോലെ തന്നെ. എന്നാടാ കുട്ടിന്റെ പേര്? ഇങ്ങനെ ഒരു ഗോളും കാണുന്നില്ലല്ലോ. എന്തുമാത്രം പീഡനങ്ങൾ ഇവിടെ നടക്കുന്നു! നമ്മൾ മാത്രം ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഈ കമ്പനി മാറ്റിപ്പിടിച്ചാണ് ആലോചിക്കുന്നത്. തനേ വരുന്നു, സീറ്റ് തരൂ. മമ്മി ബൈ. ബൈ. Oh, my God.
നോക്കിട്ടാടോ വണ്ടി ഓടിച്ചിന് വായുവിളിക്കാൻ വാങ്ങാൻ പോലും ഇവർ എന്തെല്ലാം കൊടുത്തു പോയിട്ട് നായെന്നറിയുന്നത് നല്ല ഇടിയേട്ടാ നല്ല സ്പീഡിലെ ലോട്ടിന് നമ്മള് കണ്ടതല്ലേ കാണാണ്ടോ ഓറേ സങ്കടം കാണുന്നില്ല നിങ്ങള് നിങ്ങളെന്താ പരിപാടി പരിപാടി എന്റെ മോളുടെ ബർത്ത്ഡേ ഹോസ്റ്റലിലേക്ക് കേക്ക് കൊണ്ടുവന്നു ജോലി ഡോക്ടറാണ് ഓ എന്തിന്റെ ഓർത്തോ നമ്മളോടല്ലേ ചോദിക്കണ്ടേ നിങ്ങൾ ഓർത്തോളൂ ആൾക്കാർ സൈഡിൽ കൂടി പോകുന്നുണ്ട് നിങ്ങൾ ഓർക്കണ്ടേ ആ നായ ക്രോസ് ചെയ്യുന്നു ഞാനെന്ത് പഠിച്ചു താനിത് മേനകാന്തിന്റെ മുഖത്ത് വെച്ച് നോക്കണം അതിനാണ് ബ്രേക്ക് ബ്രേക്ക് എന്ന് പറഞ്ഞ സാധനം ബ്രദർ ഞാൻ ചവിട്ടിയിരുന്നു നിങ്ങള് കുരിശു തൂക്കിയ കാറോണ്ട് ഒരു ഹിന്ദു വളർത്തുന്ന പട്ടീനിയാ കൊന്നിരിക്കുന്നു ഡോക്ടറെ അത് ഭയങ്കര വർഗീയതാട്ടോ പട്ടീന്റെ കാശ് കൊടുത്തിട്ട് സഹിച്ചാട്ടാ കാശ് തരാന്ന് പറയുന്നു കാശ് തരാന്ന് ശരിയാവില്ല സഹിച്ചാട്ടാ എന്തായാലും പട്ടീനെ തിരിച്ചു കിട്ടൂല നമ്മൾ സഹിച്ചല്ലേ ഇനി പറ്റൂ അതെ സഹിച്ചാട്ടാ ബർത്ത്ഡേ ആഘോഷം ലേറ്റ് ആയാല് ഡോക്ടറുടെ മോളുടെ മനസ്സ് വേദനിക്കണേ സഹിച്ചാട്ടാ തൽക്കാലം പൈസ വാങ്ങും അവർക്ക് മാപ്പ് കൊടുത്താളി നിങ്ങൾ നടന്നൂടോ അറവേനെ മുറിക്ക ആക്രാന്തം കാണിക്കണോ നാപ്പത് കുറഞ്ഞു പോയാ അതിപ്പോ ഒരു 40,000 രൂപ വന്നിട്ട് നിങ്ങൾ പോയിക്കോളി അത്രയൊന്നും കയ്യിലില്ല ബ്രദർ അത്ര ഉണ്ടാവും ഒരു 10 രൂപ ഇതേത് വകയല്ല അച്ഛന മോനെ നിങ്ങൾ ഡോക്ടറല്ലേ ഇത്ര ചീപ്പായി പോട്ടോറിയൻ പട്ടിക്ക് പറയുന്ന വില കേട്ടില്ലേ ഇത് ജർമ്മൻ ഷെപ്പേർഡല്ലേ വാ അതല്ലല്ലോ നമ്മള് വിഷയം 25,000 രൂപ ഇങ്ങോട്ട് അത്രയൊന്നും കയ്യിലില്ല ബ്രദർ എത്ര ഉണ്ടാവും കയ്യിലില്ലെങ്കില് തൊട്ടടുത്ത് ATM ഉണ്ടാവും ഒരച്ചിരിക്കും എടുത്തുകൂട് എല്ലാം കൂടി ഒരു 15,000 ഇപ്പൊ 5,000 എടുന്ന വന്ന ശരി 15 ശരി നമ്മളെ കാറ്റും കൊടുക്കാനല്ല മോനെ വേറെ സൂയിപ്പനാടോ പോലീസ് വരുന്നതിന് മുമ്പേ കിട്ടുന്നേ ആയിട്ട് പോന്നിയാ നല്ല 18 നോക്ക് കേട്ടാ കൊറേരായാലും കവറിന്റെ ഉള്ളിൽ ഇങ്ങനെ മാന്തുന്ന് വരുന്നുണ്ട് വരുന്നുണ്ട് കാശുണ്ടായിട്ടാണ് പൊട്ടം കളി 1,000 ഉണ്ടാവോ ബാക്കി എടുക്കാൻ 2, 4, 6, 8, 10, 12, 16 ശരി എന്നാ ഞാൻ പോയിക്കോട്ടെ നിങ്ങൾ പോയിക്കോ എന്തായാലും കുച്ചിടാൻ 1,000 വേണ്ടേ
കുഴിച്ചിട്ടുണ്ടേ ഡോക്ടറെ. എന്നാ ഞാൻ പോയിക്കോട്ടെ. നിങ്ങള് പോയിക്കോ. തരികിട കാട്ടി പണമടച്ചെടുക്കുന്ന വിരുദ്ധന്മാരുടെ നാട് കേരളം. ശരിക്കും ഏത് വീട്ടിലെ നായനോടോ? ആ കോഴിക്കോട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്ന ടീമില്ലേ. മാറ്റിക്കൊള്ളാം, ഓരോന്ന് ഇറങ്ങിക്കോളും. തമിഴ്, ബംഗാളി, മലയാളികളെ പണിയെടുക്കാൻ വിടാണ്ട്. അടുത്ത ആള് വന്നിട്ടാണേ. ഒരു കാര്യം ചെയ്യ്, മുനിസിപ്പാലിറ്റിയിലോട്ട് വിളിച്ചു പറയും. സരി സർ. ഓക്കെ, ഇപ്പൊ കൂടുറേ. ഹലോ, മുനിസിപ്പാലിറ്റി തന്നെ? അതെ, എന്താ കാര്യം? സാർ, ഇങ്ങ ഒരു നായെ വണ്ടി ഇടിച്ച് റോഡിൽ ചത്ത് കിടക്കുന്നത്. നായോ? രമ്പ നേരം ആന, അസിംഗ്യമായിട്ടു സാർ. ഇവിടെ ഒരു സെൻഡ് ഓഫ് പാർട്ടി നടക്കുന്നതിന്റെ ഇടയിലാണ്. സാർ, ക്ലീനിങ് വണ്ടി അനുപ്പിച്ചാലേ പോകും സാർ. ഞങ്ങളേ തൂക്കി പോടുവോ സാർ? താൻ എന്താ വിചാരിച്ചത്? ഒരു നായ് ചത്ത ഉടനെ വണ്ടി എടുത്ത് ഞങ്ങൾ അങ്ങ് വരുന്നോ? താൻ തന്നെ പറയുന്നാ മതി, കേട്ടോ. സോറി സർ, അടക്കം ചെയ്തതിന് മുന്നാടി സ്വന്തക്കാരങ്ങ കിട്ട ഫോൺ പണണോ, അവളവുതാ. ഈ ടെൻഷൻ ആവാതെ അവൻ വരാനാവുന്നതല്ലേ ഉള്ളൂ. തനുവിനോട് എങ്ങനെയാ ഇത് പറയാ? വന്നു കഴിഞ്ഞ ഇപ്പൊ അതൊക്കെ കാര്യങ്ങളാണ്, ബാക്കി എനിക്ക് വിട്ടേക്ക്. അവന് സ്ട്രെസ് നൽകാനിടയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കണം. മോൻ വിഷമിക്കരുത്, ഇന്നൊരു ആക്സിഡന്റ് ഉണ്ടായി. നമ്മുടെ ഡൂഡു മരിച്ചുപോയി. ഡൂഡുന്റെ കാര്യം ഞാൻ തനുവിനോട് പറഞ്ഞു, അവന് ടെൻഷനൊന്നുമില്ല. ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ അതൊക്കെ അവൻ ഓർക്കം ചെയ്യും. നീ എവിടെ പോയി? നിന്നെ കണ്ടുപിടിക്കും ഞാൻ. ഡൂഡു ഡൂഡു കളിക്കല്ലേ മോനെ.
നായയോട് കളിക്കല്ലേ മോനെ, കണ്ടുപിടിക്കും ഞാൻ നിന്നെ. എവിടെ പോയി നാശം? വാടാ മമ്മി. ഡൂഡു എവിടെ? ഡൂഡു എവിടെ? മോനെ ഞാൻ പറഞ്ഞതല്ലേ, ഒരു ആക്സിഡന്റിൽ ഡൂഡു മരിച്ചുപോയിന്ന്. ഡൂഡു മരിച്ചുപോയെന്നോ? ഞാൻ കേട്ടത് ഡാഡി മരിച്ചുപോയെന്നാ. യു ഡോണ്ട് നോ വാട്ട് ഡൂഡു ഈസ് ടു മീ. ഡൂഡു, യു കിൽ മൈ ഡൂഡു. ഡൂഡു, ഡൂഡു, എന്റെ ഡൂഡു. സാറില്ല, ഞാൻ കേട്ടത് ഡാഡി മരിച്ചുപോയെന്നാ. സാരമില്ല, അവന് നോളജ് വരാനുള്ള പ്രായാവുന്നല്ലേ ഉള്ളൂ. എൻവയോൺമെന്റ്, എഡ്യൂക്കേഷൻ, എക്സ്പോഷർ, സോ എൻവയോൺമെന്റിലേക്ക് ഒരു എക്സ്പോഷർ. ഈ യാത്ര കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും തന്നെ എന്തുമാത്രം സൗഭാഗ്യങ്ങളാണ് സമീപനം നൽകുന്നത്. വെയിലും മഴയുമേറ്റ് കുട്ടികൾ കഷ്ടപ്പെടുന്നുണ്ടോ? ഒരു നേരത്തെ ആഹാരത്തിന് ഇത്രയും കഷ്ടപ്പെടണം. മോനെ തേയിലത്തോട്ടം നോക്കിയേ. അവരുടെ ബാത്റൂം കണ്ടില്ലേ, തണുത്ത് വിറച്ച് ഈ വെള്ളത്തിലാണ് അവരുടെ കുളി. എന്തൊക്കെ വേസ്റ്റ് മെറ്റീരിയൽസ് ഒഴുകുന്ന വെള്ളമായിരിക്കും. നോക്കിക്കേ, നോക്കി എന്തുമാത്രം. ഓ കോക്സ്, പ്ലെന്റി ഓഫ് കോക്സ്. ഇതാണ് അവരുടെ പ്ലേ ഗ്രൗണ്ട്. നല്ലൊരു ബൂട്ട്സ് പോലും ഇല്ലാതെ. നമ്മുടെ അടുത്തുള്ള സ്റ്റേഡിയവുമായി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുതാനും. ഒരു യാത്രയിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് എളുപ്പം മനസ്സിലാക്കി കൊടുക്കുന്നതെന്നുണ്ടോ. തനു സൂക്ഷിച്ച്, ചേ എന്താ നീ കാണിക്കുന്നേ? വേണ്ടടാ. ഡാഡി പതുക്കെ പോ, ഡാഡി ഞാൻ കാണട്ടെ. ഹേ ലുക്ക് ഡാഡി. മങ്കീസ്, മങ്കീസ്. ഡാഡി ലാംപ്സ് നോക്കിക്കേ. നീ കണ്ടില്ലേ അവരുടെ ടെമ്പിൾ? സോ സിമ്പിൾ. ഡാഡിയുടെ ഒബ്സർവേഷൻ ശരിയാണ്.
പക്ഷെ അതൊരു സൈഡിൽ നിന്നുള്ള വ്യൂ പോയിന്റ് മാത്രമല്ലേ ആവുന്നുള്ളൂ. ഞാൻ എന്റെ വ്യൂ പോയിന്റ് പറയട്ടെ. അവര് കുളിക്കുന്ന പുഴയല്ലേ വാട്ടർ ടാങ്കിൽ അടിച്ച നമ്മുടെ വെള്ളത്തെക്കാൾ പ്യുവർ. പാറ കിട്ടും വാട്ടർ ഫൗണ്ടനും അവരുടെ വീടിന്റെ തൊട്ടരികെ. നമുക്ക് കാണണമെങ്കിൽ വണ്ടർലാക്കോ മറ്റോ പോണ്ടി വരും. അവർ ശ്വസിക്കുന്ന ഈ എയറിലല്ലേ ജീവനുള്ളത്. വീടിന്റെയും കോമ്പൗണ്ടിന്റെയും ബൗണ്ടറികളിലാണ് നമ്മളെല്ലാം. ടൈം ബൗണ്ട് അല്ലേ ഡാഡി ടോയ്ലറ്റ് പോകുന്നത് പോലെ. ടി വി കാണുമ്പോഴും പുഴയിൽ കുളിക്കുമ്പോഴും ഷൂസ് ഇല്ലാതെ ഫുട്ബോൾ കളിക്കുമ്പോഴും ആ കുട്ടികളുടെ മുഖം ഡാഡി ശ്രദ്ധിച്ചു. സോ പീസ്ഫുൾ, സോ ഇമേഴ്സ്ഡ് ഇൻ ദ മോമെന്റ്. വലിയ ടെമ്പിൾസ് ഉണ്ടായിട്ടും നമ്മളല്ലേ ഡാഡി ഹാപ്പിനെസ് തേടി ലോകം മുഴുവൻ അന്വേഷിച്ച് നടക്കുന്നത്. അറ്റ് ലാസ്റ്റ് വി ഗോ ഫോർ ഹ്യൂമൻ ഗോഡ്സ്. വാല്യൂ എഡ്യൂക്കേഷൻ ക്ലാസ്സിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഈ കാറ്റും മഴയും ഇടിയും മിന്നലും സൂര്യനും ചന്ദ്രനും നദികളും എല്ലാം നമുക്ക് ഈശ്വര സങ്കല്പങ്ങളാണ്. പഞ്ചഭൂതങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ അംശം തന്നെയല്ലേ കാട്ടിൽ നമ്മൾ കണ്ട ജീവികളെല്ലാം. ജാതിയും മതവും മനുഷ്യനെന്ന വേർതിരി പോലും എന്തിന്? ഈ ജീവിതത്തിന്റെ സൗന്ദര്യം തിരിച്ചറിയാൻ നമുക്ക് സമയം തികയുന്നില്ലല്ലോ ഡാഡി. ആക്ച്വലി വാട്സ് ഇൻ അവർ ലൈഫ് ഡാഡി.